ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ഫിഷ് ഗ്രില്ല് ചെയ്യാനാണ് പോകുന്നത്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ്ഡ് ജാറിൽ മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം ഈ മീനൊന്ന് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. ഒരു 4 മണിക്കൂർ നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ 4 മീനെ ഇങ്ങനെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നല്ലപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലാണ് മസാലയൊക്കെ അകത്തോട്ട് പിടിക്കുന്നത്. ഒരു 4 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് നമുക്ക് ഒരു ടൊമാറ്റോ ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ ടൊമാറ്റോ ആണ്, നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പേസ്റ്റ് ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് ഒരു വലിയ സ്പൂൺ ഇടണം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു വലിയ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ച് ചതച്ചിട്ടാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് പേസ്റ്റാണ് ഞാൻ ഇടുന്നത്. ഇപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 നാരങ്ങയുടെ നീര് വെച്ച് ചേർക്കണം. അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. സീഡൊക്കെ ഒന്ന് മാറ്റിക്കളയണം പിഴിയുമ്പം പിഴിഞ്ഞ്. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂണ് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് ഒരു വലിയ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. ഇപ്പം നമുക്ക് ഗ്രിൽഡ് ഫിഷ് ആകുമ്പോൾ നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അപ്പം നല്ല കളറ് കിട്ടും. അപ്പം അത് ചേർക്കാം. കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവരാണെങ്കിൽ ഇത്തിരി ഫുഡ് കളറ് വേണമെങ്കിൽ ചേർക്കാം. നമുക്കൊരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ 4 മീനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ചേർക്കണം മസാല അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ. നമ്മൾ 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മസാല നല്ലതുപോലെ നമ്മൾ പേസ്റ്റാക്കി അങ്ങ് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് വരാം. അപ്പം നമ്മൾ ഗ്രിൽഡ് ഫിഷിൻ്റെ മസാലയൊക്കെ നല്ലതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അരക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, നമ്മൾ പിന്നെ എണ്ണ ഒഴിച്ചു, ലെമൺ ജ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരികയില്ല. നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് നല്ലതുപോലെ മീൻ്റെ 2 സൈഡിലും തേച്ച് പിടിപ്പിക്കണം. പിന്നെ നമ്മളൊരു 4 മണിക്കൂർ ഇത് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോഴത്തേനും നല്ലതുപോലെ അകത്തൊക്കെ നല്ലപോലെ മസാല പിടിക്കും. അപ്പം നമുക്കിതൊന്ന് നല്ലതുപോലെ എല്ലാം മീൻ്റെ 2 സൈഡിലും നല്ലതുപോലെ ഒന്ന് വരഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. മസാലയൊക്കെ ഇത്തിരി മൈൻ്റെ സൈഡിലോട്ടൊക്കെ ഒന്ന് അകത്തോട്ട് നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ കയ്യിൽ ഏത് മീനാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാം. നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് നമ്മൾ തീക്കകത്ത് കരി ഇട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാനാണ്. അപ്പം തീരെ കനം കുറഞ്ഞ നമ്മൾ പീസായിട്ടുള്ള മീൻ ഉണ്ടാക്കാതിരിക്കുമായിരിക്കും നല്ലത്. നമുക്ക് ഗ്രില്ല് ചെയ്യാൻ ഇങ്ങനെ തൊലിയോട് കൂടി വലിയൊരു മീൻ കിട്ടുവാണെങ്കിൽ ഇതുപോലത്തെ മീനായിരിക്കും ഒന്നും കൂടി എളുപ്പം. നമുക്ക് നല്ലതുപോലെ ഒന്ന് മസാല തേച്ചെടുക്കാം. അപ്പം മീനിലൊക്കെ നല്ലതുപോലെ മസാല എല്ലാ സ്ഥലത്തും പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനിയൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നമുക്ക് കരി കത്തിച്ചിട്ട് നമ്മൾ ചെറിയൊരു ഗ്രില്ലിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിത് മസാല പിടിക്കാൻ വെക്കാം. അപ്പം നമ്മുടെ മീനൊക്കെ ഒരു 4 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് മസാല തേച്ച്. ഇത് നമുക്കിനി ഗ്രില്ല് ചെയ്യാം. നമ്മളൊരു കരിയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ കനലിൽ നല്ല കരിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അകത്തേലോട്ട് ഒരു ഗ്രില്ലിലോട്ട് ഈ മീൻ വെച്ച് ഇടയ്ക്ക് ഇത്തിരി എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മൾ കരിയൊക്കെ കത്തിച്ച് നല്ലതുപോലെ കനലിൽ നല്ല ചൂടായിരിക്കുകയാണ്, ഗ്രില്ലും ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ മീനൊന്നും വെച്ച് കൊടുക്കാം. കൈയൊക്കെ ഒന്ന് കൊള്ളാതെ സൂക്ഷിച്ച് വേണം വെക്കാൻ. നമ്മളൊരു 5 മിനിറ്റും കൊണ്ട് മീനിൻ്റെ 1 സൈഡ് റെഡിയാവും. നമുക്ക് 2 സൈഡും മറിച്ച് ഓരോ സൈഡും ഒരു 5 മിനിറ്റ് വീതം വെച്ചാൽ മതിയാകും. ഇടയ്ക്ക് ഇത്തിരി എണ്ണ നമ്മളൊന്ന് ചെറുതായിട്ട് സ്പൂണിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് നല്ലതുപോലെ ഇത്തിരി മസാല ബാക്കിയുള്ളത് നമുക്ക് തേച്ച് വെക്കാം.
നമുക്ക് ഇനി ഇത് അടച്ചു വെക്കാം. നമുക്ക് എണ്ണ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ ഒഴിക്കല്ല, എണ്ണയിൽ അങ്ങ് താഴോട്ട് വീണ് കഴിഞ്ഞിട്ട് ഒത്തിരി പുക വരും. അപ്പം നമുക്ക് 10-15 മിനിറ്റേലും എടുക്കും മീൻ വേണ്ടി വരാൻ. ഇത്തിരി കട്ടിയുള്ള മീനാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് രണ്ട് സൈഡും വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു സൈഡ് തന്നെ വെക്കാതെ ഇടയ്ക്കൊന്ന് തിരിച്ചു കൊടുക്കണം. ഒരു സൈഡ് ചെറുതായിട്ടായി വരുന്നുണ്ട്. ആ മീനിനകത്ത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ് മാരിനേറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് എണ്ണയൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പം നമുക്കിത് രണ്ട് സൈഡ് മറിച്ച് നല്ലതുപോലെ ഒന്ന് വേവിപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ രണ്ട് സൈഡും മറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല കറക്റ്റായിട്ടുണ്ട്. അപ്പം നമുക്കിതിനി എടുത്ത് നല്ലൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം മീന് കൂടുതൽ തിക്നെസ് ഒക്കെ ഉള്ള മീനാണെങ്കിൽ നമ്മൾ കൂടുതൽ സമയം ഒരു 10-15 മിനിറ്റ് വേണം. നമുക്കിതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ ഗ്രിൽഡ് ഫിഷ് നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയാലേ കഴിക്കാൻ. അപ്പം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ മയോണൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം, കെച്ചപ്പ് വേണ്ടി വരും അതാണെങ്കിലും ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ഇത്തിരി കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം.